ഈ കെട്ട് ഒരു നോട്ട് കുറവാ. ആ സത്യം സ്വാമിയെ പറ്റിച്ചിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? അതെയോ, നീ സൂക്ഷിക്കണം, ആരെയും വിശ്വസിക്കരുത്. ഈ ജനങ്ങളൊക്കെ വൃത്തിയേട്ടവന്മാരും തെണ്ടികളും നാറികളാണ്. നമ്മളൊരു 100 രൂപ കുറച്ചു കൊടുത്താൽ അവന്മാരെ സമ്മതിക്കോ? അയ്യോ, എവനെ കെട്ടിയെടുത്ത് വന്നെന്ന് തോന്നുന്നു. സ്വാമി, നിങ്ങളുടെ ഏകാന്തതയെ ഭംഗപ്പെടുത്തുവാനായി ഇവർ വന്നു. നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ കാര്യം എന്താണെന്ന് വെച്ചാ, ഇതെല്ലാം അങ്ങ് നടത്തുന്ന നാടകമാണെന്നറിയാതെ അങ്ങയെ സേവിക്കുവാനായി ഇവരൊരു ട്രസ്റ്റ് തുടങ്ങാൻ പോവുകയാണ്. ട്രസ്റ്റോ? അതെ സ്വാമി, ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് അങ്ങേക്കും അങ്ങയുടെ ഭക്തന്മാർക്കും സേവ ചെയ്യാനായി. ഇങ്ങോട്ട് നോക്കൂ, സൂര്യന് നേരെ ടോർച്ചടിക്കരുത്. സ്വാമിക്ക് അറിയാത്ത എന്ത് കാര്യമാണുള്ളത്? അങ്ങയുടെ അടുത്ത് ആശീർവാദം വാങ്ങുവാനായി ഞാനാണിവരെ കൂട്ടിക്കൊണ്ടുവന്നത്. അനുഗ്രഹിച്ചാലും സ്വാമി. ശരി, എന്നാ പൊയ്ക്കോളൂ. ഭഗവാൻ നോക്കി ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാല്. ആ, കൊടുത്തോളൂ. ശുഭം, നിങ്ങൾ തുടങ്ങുന്ന ഈ ട്രസ്റ്റ് എവറസ്റ്റ് പോലെ വളരട്ടെ. സ്വാമി, സ്വാമി, ഞാൻ ഇറങ്ങുന്നു. നീ എന്താ കാണിച്ചു വെച്ച? എഴുതിയാ, മൊത്തം ആസ്തി എഴുതി കൊടുത്താ. ആ എസ് ഐ വലിയ ക്രിമിനല്ല, കൂടെ വന്ന ലായർ അവൻ അപ്പന. ഒരു ചെറിയ ഓട്ടോഗ്രാഫിട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലടാ. അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ഈ 50 ലക്ഷം എടുത്തോണ്ട് ഈ രാത്രി തന്നെ നമ്മൾ ഈ സ്റ്റേറ്റ് അങ്ങനെ നമ്മുടെ ലൈഫ് സെറ്റ് ആയല്ലേ. ഇനി ഒരുത്തനും നമ്മളെ തൊടാൻ കഴിയും. നിനക്ക് സെൽഫോൺ എവിടുന്ന കിട്ടിയെ? പുതിയതായിട്ട് വാങ്ങിച്ചതാമേ. നിനക്കിത് വാങ്ങാൻ പൈസ എവിടുന്ന് കിട്ടി? ഇത്ര നേരം ഇവിടെ കിടന്ന് അന്വേഷിച്ചോണ്ടിരിക്കായിരുന്നല്ലേ. അതാണ്, ഇതെടുത്ത് മാറ്റുന്നുണ്ടോ? ഞാൻ വെച്ചിരുന്ന പൈസ എടുത്ത് നീ സെൽഫോൺ വാങ്ങിയെന്നോ? നീ നന്നാവത്തില്ലടി. എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഡിഗ്രി കഴിയുന്നതിന് മുൻപെന്നെ കല്യാണം കല്യാണം പറഞ്ഞു കൊല്ല. ജാതകം ശരിയല്ലെന്ന ഒരാള്, ലഗ്നം ശരിയല്ലെന്ന് മറ്റൊരാളും വേണ്ടാന്ന് ഓടിപ്പോയതാ. അന്ന് മുതൽ ആ ദോഷം ഈ ദോഷാന്ന് പറഞ്ഞ് അമ്പലമൊക്കെ ചുറ്റിച്ചെന്നെ കൊന്നോണ്ടിരിക്കുക. എനിക്ക് എന്റർടൈൻമെന്റ് വേണം, വീട്ടിലിരുന്ന് എനിക്ക് ബോറടിക്കുക. എന്താ എന്താ ഇവിടെ വഴക്ക്? നിങ്ങൾ എപ്പോഴും ഞാൻ വഴക്കിടുന്നല്ലേ കാണുന്നുള്ളൂ. നിങ്ങളുടെ മോൾ എന്താ ചെയ്തെന്നറിയോ? കഴിഞ്ഞ തവണ എന്റെ അനിയൻ വന്നപ്പോ തന്നിട്ട് പോയ 10,000 രൂപ എടുത്തോണ്ട് പോയി സെൽഫോൺ വാങ്ങിയിരിക്കുന്നു. പറഞ്ഞെങ്കിൽ ഞാൻ വാങ്ങിത്തില്ലായിരുന്നു മോളെ. അയ്യോ, വിശക്കുന്നു, നീ എനിക്ക് വല്ലതും താ. ആ, നിങ്ങൾക്ക് വയറു നിറഞ്ഞാ മതിയല്ലോ. ഇന്നല്ലെങ്കിൽ ഒരു ദിവസം രണ്ടിനും ഞാനൊരു പണി തരുന്നുണ്ട്. ഇതിന്റെ പലിശ മുതലുമായിട്ട് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. ഹലോ, അളിയൻ എവിടെയാ? ഞാൻ വീട്ടിലാ. അളിയ, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഒരു ഭഗവാൻ എത്തിയിട്ടുണ്ട്, കൃഷ്ണാനന്ദ സ്വാമി. ഒരുപാട് സിദ്ധികളുള്ള അളിയ. നമ്മുടെ ബിൽഡർ സത്യനല്ലേ, കടത്തി മുങ്ങി നിൽക്കായിരുന്നു. ആ സ്വാമിജിയെ ഒരിക്കൽ കണ്ടതേ ഉള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നമൊക്കെ തീർന്ന ആള് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നല്ലോ. സ്വാമിയെ ഒരിക്കൽ കണ്ടതും മൊത്തത്തിൽ മാറി. അളിയ, ഉടൻ തന്നെ വസുദ ഇങ്ങോട്ട് വിളിച്ചോട്ട് വന്നാല് അവളുടെ ജാതകത്തിലെ ദോഷമൊക്കെ മാറി ഒറ്റ മാസത്തില് കല്യാണം നടത്താന്നേ. ഡേയ്, ഈ ആഴ്ച ഞാൻ കുറച്ച് ജോലി തിരക്കില്ല, അടുത്ത ആഴ്ച.